സംസ്ഥാന സ്കൂൾ കായികമേളയിലെ അധ്യാപകരുടെ മത്സരങ്ങൾ ആവേശപൂർവ്വം നടക്കുകയാണ്. മഹാരാജാസ് മൈതാനത്ത് വിവിധ വിഭാഗങ്ങളിലായി മത്സരിച്ച് വിജയിച്ച അധ്യാപകർ ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുന്നു. കുട്ടികളുടെ സംസ്ഥാന സ്കൂൾ കായികമേളയിലെ അധ്യാപകരുടെ പ്രത്യേക മത്സരങ്ങളിലെ വിജയികളാണ് ഇങ്ങനെ ഇതാ നിരന്നു നിൽക്കുന്നത്. ഒന്നും രണ്ടും സ്ഥാനം നേടിയവരെല്ലാം ഈ കൂട്ടത്തിലുണ്ട്. ഇതിലെ ആദ്യ വിജയി കാസർഗോഡ് നിന്നുള്ള രൂപേഷ് മാഷാണ്. സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം ഫസ്റ്റ് ആയിരുന്നു, അതിന് മുമ്പുള്ള വർഷം സെക്കൻഡ് ആയിരുന്നു. ടൈറ്റ് മത്സരമായിരുന്നു, നന്നായി പെർഫോം ചെയ്തു. ലോങ് ജമ്പിലെ വിജയുണ്ട്, വയനാട്ടിൽ നിന്നുള്ള ഷമി മാഷാണ്. കോമ്പറ്റീഷൻ ടൈറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരു 5-6 പേരാണ് ലിസ്റ്റ് കണ്ടത്. കുറച്ചുകൂടി ആൾക്കാർ ഉണ്ടാവണം, കുറച്ച് മത്സരം ടൈറ്റ് ഉണ്ടാവും. ലോങ് ജമ്പിലെ സെക്കൻഡ് ആണ് മാഷ. ഏതാ സബ്ജക്ട്? ഏതാ? ഞാൻ സോഷ്യൽ സയൻസ് ആണ്. സോഷ്യൽ സയൻസ് ഇങ്ങനെ ചാടാനൊക്കെ പഠിക്കുന്നുണ്ടോ? ആ ചാട്ടും ഒക്കെ ഓൾറെഡി നമ്മളെ സ്കില്ലായിട്ട് ഒപ്പുള്ളതാണ്. പിന്നെ സ്പോർട്സ് താല്പര്യമുള്ള ആളാണ്, ഫുട്ബോൾ പ്ലെയറാണ്. 1500 രണ്ടാം സ്ഥാനക്കാരനാണ് മാഷ്. നല്ല ഓട്ടായിരുന്നു, എന്റെ ഇടയ്ക്ക് ഒന്ന് സ്പീഡ് കൂടുന്നൊക്കെ ഉണ്ട്. എങ്ങനെയായിരുന്നു മത്സരം? മത്സരം കടുത്ത മത്സരം. പിന്നെ എപ്പോഴും കുട്ടികൾ റോൾ മോഡലാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായി കുട്ടികളോടൊപ്പം ഇങ്ങനെ ഇടയ്ക്കൊക്കെ ടൈം ട്രയൽ ഒക്കെ ചെയ്യാറുണ്ട്. ഏതിലാണ് മത്സരം ചെയ്ത വിജയം? 1500 മീറ്റർ റേസ് വാക്കിലാണ് സെക്കൻഡ് വന്നിട്ടുണ്ട്. ഞാനൊരു കായികാധ്യാപകൻ ഇല്ലാത്ത സ്കൂളിലായിരുന്നു ഒരു 10 വർഷത്തോളം പിന്നെ ജോലി ചെയ്തിരുന്നത്. അപ്പൊ അവിടെയുള്ള കുട്ടികളെ ഇങ്ങനെ അത്ലറ്റിക്സ് മീറ്റിനും മറ്റതിനും കൊണ്ടുപോയി. എനിക്കൊരു ആഗ്രഹം. കൂട്ടത്തിലെ 100 മീറ്റർ വിജയികളുണ്ട്. ഇതാ ഒന്നാം സ്ഥാനത്ത് എത്തിയത്. ടീച്ചറെ പേരെന്തായിരുന്നു? സ്കൂൾ സാറ ജേക്കബ്, പത്തനംതിട്ട ജില്ലയിലെ ചെങ്ങരൂർ സെന്റ് തെരേസാസ് കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികാധ്യാപികയാണ്. ആദ്യമായിട്ടാണ് ടീച്ചേഴ്സിന്റെ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കുട്ടികൾക്കൊരു പ്രചോദനമാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് പങ്കെടുത്തത്. ഒരു മെഡലിന് വേണ്ടിയിട്ടല്ല. ടീച്ചറോട് കട്ടക്ക് മത്സരിച്ച മറ്റു രണ്ട് ടീച്ചർമാരുണ്ട്. ഏതൊക്കെ സബ്ജക്ട്? ഏതൊക്കെയാണ്? സയൻസ് മാത്സ് ആണ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഒരു ബന്ധമില്ല. ഓടാനൊന്നും പോകാറില്ല. ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എല്ലാ സബ്ജക്ട് കൊടുക്കും. എങ്ങനെയായിരുന്നു മത്സരം? ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ കൂടിയായിരുന്നു. പേടിയായിരുന്നു ആദ്യം തന്നെ. പിന്നെ എനിക്ക് എന്തായാലും ഇതൊന്ന് പരിചയപ്പെടണം. ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ്. അപ്പൊ എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന് കാണണം ഇവിടെ വന്നിട്ട്. അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ട് പങ്കെടുത്തതാ. സന്തോഷ സമാധാനം അത്ഭുതമുണ്ട്. ഇത്രയും പറ്റുന്ന ആദ്യമായിട്ട് മനസ്സിലാക്കിയത്. അപ്പൊ ഇനി ഓടാൻ പോകാൻ പറ്റുന്ന മനസ്സിലായി. അതുപോലെ തന്നെ സ്പോർട്സിന് ഇതുവരെ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പം ഇവിടെ വന്നത് തന്നെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനിയുള്ള മത്സരങ്ങളിൽ ഇതുപോലെ തന്നെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും ടീച്ചർമാരെ സ്കൂൾ കായികമേളയിൽ കൊച്ചിയിൽ തകർക്കുകയാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഇനി മാസ്റ്റേഴ്സിലൊക്കെ എല്ലാവരും അടിപൊളിയാക്കി ഇനി അങ്ങോട്ടും മുന്നോട്ട് കൊണ്ടുപോകട്ടെ. കൊച്ചിയിൽ നിന്നും കൃഷ്ണകുമാറിനൊപ്പം സജിൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.